ആരാധനാ സ്തുതി ഗീതികളാൽ നാദനെ വരവേൽക്കാം ഈ ബലിവേദിയിൽ ഒന്നായി ചേരാം അനുതാപമോടെ തിരുമുൻപിൽ പൂജാ മലരുകൾ കൂർക്കാം ഈവണി താരമൊരുക്കാം പൂജാ വേദിയിൽ നാദൻ തിരുബലി അർപ്പിക്കും സമയം ആരാധനാ സ്തുതി ഗീതികളാൽ നാദനെ വരവേൽക്കാം ഈ ബലിവേദിയിൽ ഒന്നായി ചേരാം അനുതാപമോടെ തിരുമുൻപിൽ ആരാധനാ സ്തുതി ഗീതികളാൽ നാദനെ വരവേൽക്കാം ഈ ബലിവേദിയിൽ ഒന്നായി ചേരാം അനുതാപമോടെ തിരുമുൻപിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവ് യേശുവിൻ്റെ സമർപ്പണ തിരുനാൾ സഭ ഇന്ന് ആഘോഷിക്കുകയാണ്. യഹൂദ നിയമം അനുസരിച്ച് ദേവാലയത്തിൽ സമർപ്പിക്കുവാനായിട്ട് കടന്നു പോകുന്ന ഈശോയുടെ മാതാപിതാക്കളെ ധ്യാന വിഷയമാക്കി തീർക്കാൻ സാധിക്കട്ടെ. യഹൂദ നിയമങ്ങൾക്ക് വിധേയരാകുന്ന മാതാപിതാക്കൾ, യഹൂദ നിയമം പാലിക്കുന്നതിലൂടെ വിധേയത്വവും എളിമയും അനുസരണവും എന്ന വലിയ പുണ്യങ്ങൾ നമ്മുടെ മുൻപിൽ ഈശോയുടെ മാതാപിതാക്കൾ വിശ്വസ്യപിതാവും മറിയവും നമ്മുടെ മുൻപിൽ കാണിച്ചു തരികയാണ്. ഇന്ന് ദിനത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഏറെ പ്രത്യേകമായിട്ട് നമ്മളെയും നമ്മുടെ മാതാപിതാക്കൾ ദേവാലയത്തിൽ സമർപ്പിച്ചത് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കട്ടെ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഒന്നാണ് ദേവാലയത്തിൽ സമർപ്പിക്കുന്നത്. ഇനി പ്രിയപുത്രൻ പുത്രിയെന്ന് നാമത്തിലേക്ക് നാം മാറ്റപ്പെടുന്നത് ആ സമർപ്പണത്തിലൂടെയാണ്. ഈശോയെ സമർപ്പിക്കുമ്പോൾ ശിമയോൻ പ്രവചിക്കുന്നുണ്ട്, ഈ ശിശു പലരുടെയും വീഴ്ചയ്ക്ക് കാരണമായി തീരും, നിന്നിലൂടെ ഒരു വാൾ കടന്നു പോകുമെന്ന് പരിശുദ്ധമ്മയെ നോക്കി പറയുമ്പോഴും ഈ ശിശുവിൻ്റെ ജീവിതം അന്ധകാരമകറ്റി പ്രകാശപൂർണമാക്കി തീർക്കുന്ന ഒന്നാണ്. നമുക്കറിയാം ഇന്ന് ദിവ്യബലിക്ക് മുമ്പായിട്ട് തിരി കത്തിച്ച് പ്രതിഷ്ഠണമായിട്ട് വരുന്ന ദിനമാണ്. ഈയൊരു ഓർമ്മപ്പെടുത്തലാണ് അതിലൂടെ നൽകുന്നത്. ഈശോ പ്രകാശമായിട്ട് ലോകത്തിലേക്ക് കടന്നു വന്നവൻ, അന്ധകാരമകറ്റി പ്രകാശത്തിലേക്ക് കടന്നു വന്ന ഈശോ നമുക്ക് ധ്യാന വിഷയമാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ പ്രകാശപൂർണമാക്കി തീർക്കുവാൻ ഈശോയെ എന്നുമുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പലരുടെയും വീഴ്ചയ്ക്കും ഉന്നമനത്തിനും കാരണമായി തീരുമെന്ന ശിമയോൻ്റെ പ്രവചനം പോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ കൈവപ്പുണ്ട് എന്ന് മനസ്സിലാക്കുക. നാമും പ്രധാനപ്പെട്ടവരാണ് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, നമ്മളെയും കൊണ്ട് ദൈവത്തിനാവശ്യമുണ്ട്. നാമും ഈശോയുടെ പ്രകാശം സ്വീകരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പ്രകാശം കൊടുക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മളെയും നിയോഗിച്ചിട്ടുണ്ട്. നമ്മളിലുള്ള നന്മയെ പ്രകാശപൂർണമാക്കി ലോകത്തിന് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്കും ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഈശോയെ നീ എന്നും വെളിച്ചമായിട്ട് കൂടെ ഉണ്ടാകണമെന്ന പ്രാർത്ഥന നമുക്കുണ്ടാകട്ടെ. ഏറ്റവും ഭക്തിയോടുകൂടി ഈ ദിവ്യബലി നമുക്ക് അർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. ബലിയർപ്പണം യോഗ്യതയോടെ അർപ്പിക്കുവാനായിട്ട് വന്നുപോയിട്ടുള്ള പാപങ്ങളോർത്ത് അനുദപിച്ച് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം.
സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മലാഹമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പോർത്തു നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന
ക്രിസ്തുവമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു തലേഹന നാഥനും, അങ്ങു മാത്രം പരമോനതൻ, ത്രിത്വൈക ദൈവ മഹത്വത്തെ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മാംസം ധരിച്ച് അങ്ങേ ജാതനായ ഏകപുത്രൻ ഈ ദിനം ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട പോലെ ഞങ്ങളും ശുദ്ധീകരിക്കപ്പെട്ട മാനസങ്ങളോടെ അങ്ങേക്ക് സമർപ്പിതരാകാൻ അനുഗ്രഹമല്ലേണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വായ തങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ഒന്നാം വായന. കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ഇതാ എനിക്ക് മുൻപേ വഴിയൊരുക്കാൻ ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തന്റെ ആലയത്തിലേക്ക് വരും. നിനക്കു പ്രിയങ്കരനായ ഉടമ്പടിയുടെ ദൂതൻ ഇതാ വരുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, എന്നാൽ അവിടുത്തെ വരവിന്റെ ദിനത്തെ അതിജീവിക്കാൻ ആർക്കു കഴിയും? അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ മുൻപിൽ നിൽക്കാൻ ആർക്കു കഴിയും? ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരന്റെ കാരം പോലെയുമാണ് അവിടുന്ന്. വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്നവനെ പോലെ അവിടുന്ന് ഉപവിഷ്ടനാകും. ലേവി പുത്രന്മാർ യുക്തമായ ബലികൾ കർത്താവിന് അർപ്പിക്കുന്നതിനു വേണ്ടി അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും എന്ന പോലെ ശുദ്ധീകരിക്കും. അപ്പോൾ യൂദായുടെയും ജെറുസലേമിന്റെയും ബലി പഴയ കാലത്തെന്ന പോലെ കർത്താവിന് പ്രീതികരമാകും. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? പ്രബലനായ കർത്താവ് തന്നെ. ആരാണ് ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? ഈ മഹത്വത്തിന്റെ രാജാവ് പ്രബലനായ പ്രബലനായ കർത്താവ് തന്നെ. കർത്താവ് തന്നെ. കവാടങ്ങളെ ശിരസുയർത്തുവേൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവേൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? ഈ മഹത്വത്തിന്റെ രാജാവ് പ്രബലനായ പ്രബലനായ കർത്താവ് തന്നെ. കർത്താവ് തന്നെ. ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? പ്രബലനും ശക്തനുമായ കർത്താവ്, യുദ്ധവീരനായ കർത്താവ് തന്നെ. ആരാണ് ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? ഈ മഹത്വത്തിന്റെ രാജാവ് പ്രബലനായ പ്രബലനായ കർത്താവ് തന്നെ. കർത്താവ് തന്നെ. കവാടങ്ങളെ ശിരസുയർത്തുവേൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവേൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? ഈ മഹത്വത്തിന്റെ രാജാവ് പ്രബലനായ പ്രബലനായ കർത്താവ് തന്നെ. കർത്താവ് തന്നെ. ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? സൈന്യങ്ങളുടെ കർത്താവ് തന്നെ. അവിടെ നിന്നാണ് മഹത്വത്തിന്റെ രാജാവ്. ആരാണ് ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? ഈ മഹത്വത്തിന്റെ രാജാവ് പ്രബലനായ പ്രബലനായ കർത്താവ് തന്നെ. കർത്താവ് തന്നെ. രണ്ടാം വായന. മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗഭാക്കുകളാവുന്നതുപോലെ അവനും അവയിൽ ഭാഗഭാക്കായി. അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ്. എന്തെന്നാൽ അവൻ സ്വന്തമായി എടുത്തത് ദൈവദൂതന്മാരെയല്ല, അബ്രഹാത്തിന്റെ സന്തതിയെയാണ്. ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനു വേണ്ടി ദൈവീക കാര്യങ്ങളിൽ വിശ്വസ്തനും കരുണയുള്ളവനുമായ പ്രധാന പുരോഹിതനാകുവാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തന്റെ സഹോദരരോട് സാദൃശനാകേണ്ടിയിരുന്നു. അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട്
പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കുവാൻ അവന് സാധിക്കുമല്ലോ. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. അല്ലലൂയ, അല്ലലൂയ. അത് വിജാതിയർക്ക് വെളിപാടിന്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രയേലിന്റെ മഹിമയുമാണ്. അല്ലലൂയ. വചനം വഴിയും സത്യവുമാണത് പിന്നിൽ ജീവൻ നൽകും. വചനം കേൾക്കാമിൻ നേരം ആശിഷ്യമേകാമന്യോനിൻ. ആലിലൂയ, 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 ആലിലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസം പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞുൽപുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണമെന്നും ഒരു ജോടി ചെങ്ങാലികളെയോ രണ്ടു പ്രാവൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. ജെറുസലേമിൽ സിമിയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന പരിശുദ്ധാത്മാവ് അവനെ വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ശിമിയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവ് അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. അവയെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ഫനുവേലിൻ്റെ പുത്രിയും ആശയവംശജയുമായ അന്ന എന്നൊരു പ്രവാചകിയും അവിടെയുണ്ടായിരുന്നു. ഇവൾ കന്യാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അപ്പോൾ അവൾ തന്നെ മുൻപോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനഗരമായ ഗലീലിലെ നസറത്തിലേക്ക് മടങ്ങി. ശിശു വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ശക്തനായി. ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ജീവിതം
ബലിയിൽ ബലിവസ്തുവാ ഞങ്ങളും ചേരുന്നിതാ ദൈവമേ നിൻ കൈകളിൽ ഞങ്ങൾ അർപ്പണം ചെയ്യുന്നിതാ ആപ്പാ ആപ്പാ പിതാവേ അങ്ങു മാത്രമേ ഞങ്ങൾക്കു ദൈവം തന്നെ ഞങ്ങൾ അർപ്പണം ചെയ്യുന്നു സർവം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവ് തന്നെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവനെ നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. കർത്താവേ, അങ്ങേ ജാതനായ ഏകപുത്രൻ കളങ്കമറ്റ കുഞ്ഞാടായ ലോകത്തിൻ്റെ ജീവന് വേണ്ടി അങ്ങേക്ക് സമർപ്പിക്കപ്പെടാൻ അങ്ങ് തിരുമനസ്സായല്ലോ. ആഹ്ലാദത്തിൽ ആറാടുന്ന സഭയുടെ വലിയർപ്പണം അങ്ങേക്ക് പ്രീതികരമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങയോടുകൂടെ നിത്യനായ അങ്ങയെ പുത്രൻ ഈ ദിനം ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടു. അവിടെ നിന്ന് ഇസ്രയേലിൻ്റെ മഹത്വവും ജനതകളുടെ പ്രകാശവുമായി ആത്മാവാൽ വെളിപ്പെടുത്തപ്പെട്ടു. അകയാൽ ഞങ്ങളും അങ്ങയെ രക്ഷയിലേക്ക് സന്തോഷത്തോടെ വന്നണഞ്ഞ് മാലാഹമാരോടും വിശുദ്ധരോടും ചേർന്ന് അഭിരാമം ഉദ്ഘോഷിച്ചുകൊണ്ട് അങ്ങയെ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങയെ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന വിഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അവയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട ശമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. കാകയാൽ കർത്താവെ അവിടുത്തെ മരണോയർപ്പും ഓർത്തോട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും
ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് കരിയിൽ മെത്രാനോടും വൈദ്യ ഗണത്തോടും ഒത്ത് സഭയങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും അകനിയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾ തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് ക്ഷമിക്കണമേ. കർത്താവ് എല്ലാ തിന്മകളെയും മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളിച്ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീക്കണമേ. ലോകത്തിൻ പാപങ്ങൾ ും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീക്കണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകണം. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, ക്രിസ്തുവിൻ്റെ എന്നെ നിത്യജീവനായിട്ട് സംരക്ഷിക്കട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച്
ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ശിമോന്റെ പ്രതീക്ഷ സഫലമാക്കി അങ്ങ് ഞങ്ങൾ സ്വീകരിച്ച ദിവ്യദാനങ്ങൾ വഴി അങ്ങേ കൃപ ഞങ്ങളിൽ പൂർത്തീകരിക്കണമേ. അങ്ങനെ ക്രിസ്തുവിനെ സ്വാഗതം ചെയ്യുന്നതുവരെ മരണം കാണുകയില്ലെന്ന് ഭാഗ്യം ലഭിച്ച ശിമോനെ പോലെ ഞങ്ങളും കർത്താവിനെ എതിരേൽക്കാൻ വന്നണഞ്ഞ് നിത്യജീവൻ പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിന്നാമം വാഴ്ത്തിയിടുന്നു.